കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന പ്രകാശബിംബമാണ് ശ്രീനാരായണ ഗുരു. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെ മനുഷ്യത്വത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട ഗുരുവിൻ്റെ ജന്മം കൊണ്ട് ലോകപ്രശസ്തമായ നാടാണിത്. ധന്യമായ ഈ മണ്ണിലാണ് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഈ സമ്മേളനം നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടന്നിട്ട് 100 വർഷം ആകാൻ പോകുന്ന ഘട്ടമാണ്. കാലത്തിൻ്റെ ഈ പ്രത്യേകതയും ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുക. പല മതസാരവുമേകം എന്ന ഗുരുവചനത്തിൻ്റെ വെളിച്ചമാണല്ലോ മതേതരത്വ സമ്മേളനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുക എന്ന ഗുരുസങ്കല്പം തന്നെയാണല്ലോ വിവേചനരഹിതമായ പൗരത്വമെന്ന ഭരണഘടനാ സങ്കല്പത്തിൽ ലയിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഭരണഘടനാ സംരക്ഷണ സമ്മേളനത്തിലും മതേതര സംഗമത്തിലും ഗുരുവിൻ്റെ സങ്കല്പങ്ങളുടെ ഒരു പ്രായോഗിക തുടർച്ച നമുക്ക് കാണാനാവും. പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് 1947 നാം സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ ചങ്ങല പൊട്ടിയോ? ഇല്ല എന്നാണ് സത്യം. ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് നിത്യ പ്രചോദനമാണ് ഗുരുവിൻ്റെ ദർശനം. അത് പൊട്ടിക്കാൻ പിൽക്കാലത്ത് നമുക്ക് കൈവന്ന ആയുധങ്ങളിലൊന്നാണ് ഭരണഘടന. ജാതി വിവേചനത്തിൻ്റെ മാത്രമല്ല, മതവിദ്വേഷത്തിൻ്റെ ചങ്ങലക്കെട്ട് പൊട്ടിക്കാനും ആ ആയുധത്തിന് ശേഷിയുണ്ട്. അത് നാം എത്രത്തോളം ഉപയോഗിച്ചു എന്നത് മറ്റൊരു കാര്യം. ഇന്ന് ജനുവരി 26, 4 നാൾ കൂടി ചെല്ലുമ്പോൾ മഹത്തായ ഒരു രക്തസാക്ഷി ദിനം വരികയാണ്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന സംഭവം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 75-ാം വാർഷികം. ആ ഓർമ്മ ഒന്ന് മാത്രം മതി മതവിദ്വേഷം നമ്മെ ഏത് വിപത്തുകളിലേക്കൊക്കെ എത്തിക്കും എന്നത് അറിയുന്നതിന്. സ്വാതന്ത്ര്യലബ്ധിക്കനുബന്ധമായി നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ വർഗീയ കലാപങ്ങൾ നടക്കുകയുണ്ടായി. ആ വർഗീയ കലാപങ്ങളുടെ ഓർമ്മ മതവിദ്വേഷം ഏത് വിധത്തിലൊക്കെ നമ്മുടെ രാജ്യത്തെ
ചിത്രീകരിക്കും എന്ന് മനസ്സിലാക്കിക്കുന്നതാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ജനിച്ചത് ദളിത് സമൂഹത്തിലാണെങ്കിൽ അതുകൊണ്ട് തന്നെ കൊല്ലപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ, അങ്ങനെയുള്ള ആളുകൾ, ദളിത് സമൂഹത്തിൽപ്പെട്ടവർ, ന്യൂനപക്ഷങ്ങൾ, ഈ വിഭാഗങ്ങളെല്ലാം നോക്കിയാൽ മതി ഗുരുവചനങ്ങൾക്ക് മുതൽ നമ്മുടെ ഭരണഘടനാ സങ്കല്പങ്ങൾക്ക് വരെ മാറിയ ഈ കാലത്ത് എത്രയേറെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു എന്നത് അറിയുന്നത്. മഹാത്മജിയുടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ബൗദ്ധികമായ മുൻകൈ സംഭാവനകൾ ചെയ്ത ഡോക്ടർ അംബേദ്കറുടെയുമൊക്കെ ഓർമ്മകളെ തുടച്ചു മാറ്റാൻ ഇന്ന് ശ്രമം നടക്കുകയാണ്. ഗാന്ധിജി വധം എന്നാണ് നാമെല്ലാം പഠിച്ചിരുന്നതും കേട്ടിരുന്നതും. അവിടെ പാഠപുസ്തകങ്ങളിൽ ഗാന്ധിജിയുടെ മരണം എന്ന് മാറ്റി രേഖപ്പെടുത്തൽ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്നു. വധവും മരണവും, ആ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാത്തവരല്ല നമ്മൾ. ഭരണഘടനാ ശില്പിയല്ല അംബേദ്കർ എന്ന് ചിലര് വാദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹിന്ദു എന്ന പദത്തിൻ്റെ വിപരീതം മുസ്ലിം എന്ന് നമ്മുടെ രാജ്യത്ത് ചിലയിടങ്ങളിൽ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ കലുഷമാകുന്ന ഈ കാലത്ത് നമുക്ക് ഗാന്ധിജിയെയും അംബേദ്കറേയും വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. ഗുരുവചനങ്ങളുടെ പ്രസക്തി സമൂഹത്തെ വീണ്ടും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പരാമർശിച്ച ആഗസ്റ്റ് 15 നാം ഭരണഘടനാ സംരക്ഷണ സമ്മേളനം നടത്തിയത്. അത് എവിടെയാണ് നടത്തിയത്? അയ്യങ്കാളി ഹാളിൽ. അതൊരു യാദൃശ്ചികതയല്ല, ചരിത്രത്തിലെ ഒരു ധർമ്മം നിറവേറ്റലാണ്. സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം അയ്യങ്കാളി മുഴക്കിയ ഹോൾ അയ്യങ്കാളി ഹോളായി മാറി. അത് വെറുതെ അങ്ങ് ആയതല്ല, നമ്മൾ ബോധപൂർവം അങ്ങനെ പുനർനാമകരണം ചെയ്തു. അന്ന് അയ്യങ്കാളി ഹാളിൽ, ഇന്ന് ഇവിടെ ചെമ്പഴന്തി ഗുരുകുലത്തിൽ, രണ്ടിനും ചരിത്രപരമായ വലിയ ഔചിത്യമുണ്ട്. ഇവിടെ പരാമർശിക്കുകയുണ്ടായി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതിനെക്കുറിച്ച്. നമുക്കുണ്ടായിരുന്ന ഒരു വലിയ പോരായ്മ, അത്തരമൊരു പ്രതിമ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എവിടെയും സ്ഥാപിച്ചിരുന്നില്ല എന്തായിരുന്നു. ആ പോരായ്മയാണ് നമുക്ക് നികത്താനായത്.